തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ അധികാരമേൽക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള പുതിയ പദ്ധതികളാണ് ജനം പ്രതീക്ഷിക്കുന്നത്. പാലാ നഗരസഭയിൽ കഴിഞ്ഞ ഭരണസമിതിയിലെ ഭരണപക്ഷാംഗങ്ങളും പ്രതിപക്ഷാംഗങ്ങളും ഉൾപ്പെടുന്ന എൽ ഡി എഫ് ഭരണസമിതി ഭരണ ചുമതലയേൽക്കുമ്പോൾ ഇനിയും നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങളാണ് ചർച്ചാ വിഷയമാകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളടക്കം വികസനം ഉറപ്പിക്കാൻ പുതിയ ഭരണസമിതി തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പാലാ നഗരത്തിലെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ശൗചാലയങ്ങളുടെ അഭാവം. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ ശൗചാലയങ്ങൾ മാതൃകാപരമായി സ്ഥാപിക്കുമ്പോൾ പലതും പൂട്ടിയ അനുഭവമാണ് പാലയിലേത്. തിരക്കേറിയ ടൗൺ ബസ് സ്റ്റാൻഡിലെയും കൊട്ടാരമറ്റം ബസ് ടെർമിനലിലെയും കംഫർട്ട് സ്റ്റേഷനുകൾ മാസങ്ങളായി ഉപയോഗശൂന്യമാണ്. ഇടയ്ക്ക് പ്രവർത്തിക്കുമെങ്കിലും ദിവസങ്ങൾക്കകം നിലയ്ക്കുന്ന അവസ്ഥയാണ്. പൊതുജനങ്ങൾക്കായി നഗരത്തിനൊരിടത്തും കംഫർട്ട് സ്റ്റേഷനുകളോ വിശ്രമ കേന്ദ്രങ്ങളോ ഇല്ല. ഇ ടോയ്ലറ്റ് പദ്ധതിയും പാഴായി. നഗരത്തിലുടനീളം പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ശൗചാലയവും സ്ത്രീകൾക്കും മറ്റുമായി വിശ്രമ കേന്ദ്രങ്ങളും നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മിക്ക സ്ഥലത്തും നമുക്ക് ശൗചാലയങ്ങളുടെ ഒരു പരിമിതി നമുക്കുണ്ട്. നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ ടൗണിലെത്തുന്ന ആളുകൾക്ക് നമുക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പാല. നമുക്ക് എത്രയും പെട്ടെന്ന് ശൗചാലയങ്ങൾ ഉണ്ടാക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത് എല്ലാ മേഖലകളിലും നമുക്ക് വിവിധ സ്ഥാപനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. നമുക്കിഷ്ടം പോലെ സൊസൈറ്റികളുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നമുക്ക് പാലയിലുണ്ട്. അവരുടെ എല്ലാ സഹകരണത്തോടു കൂടി നമുക്ക് ഒരു ശൗചാലയങ്ങൾ ഉണ്ടായിക്കൊണ്ട് എല്ലാവർക്കും നമുക്ക് പുറത്തുനിന്ന് വരുന്നവർക്കും നമ്മുടെ നാട്ടിലുള്ളവർ നമ്മുടെ പല നഗരത്തിൽ വസിക്കുന്ന ആളുകൾക്കും നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുവാനുള്ള സംവിധാനം ഉണ്ടാകും. കൂടാതെ പാല നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് കനത്ത മഴയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട്. നഗരത്തിലെ ഓടകളും സ്ലാബുകളും നവീകരിച്ചിട്ടില്ല. ഓടകളേറെയും മണ്ണും ചെളിയും നിറഞ്ഞ അവസ്ഥയിലും ശക്തമായ മഴ പെയ്താൽ നഗരം വെള്ളക്കെട്ടിലാകും. കുരിശുപള്ളിക്കവല, ലാലം ജംഗ്ഷൻ, ചെത്തിമറ്റം എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും ആവശ്യമുയരുന്നു. ഏറ്റവും വലിയ പാല കുരിശുപള്ളിക്കവലയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കുരിശുപള്ളിക്കവലയിൽ നാല് എല്ലാ വഴികളിൽ നിന്നും വെള്ളം ഒഴുകി പോകുന്നുണ്ട്. കുരിശുപള്ളിക്കവലയിൽ കൂടെ നടക്കാൻ കലനടക്കാർക്ക് ബുദ്ധിമുട്ട്, വാഹനയാത്രക്കാർക്ക് ടൂ വീലർക്കാർക്ക് അതിലും ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനമാണ് നിലവിലുള്ളത്. മുഴുവൻ ഓടകളും വൃത്തിയാക്കണം. നമുക്ക് ഈ വെള്ളം, നമുക്ക് എല്ലാ വെള്ളവും ഈ മാലിന്യങ്ങളും മുഴുവൻ നമ്മുടെ മീനച്ചിലാറ്റിലോട്ട് ഒഴുക്കി വിടുന്ന ഒരു കൊടിയ പാതകമാണ് നമ്മളോടും നമ്മൾ അന്യ തലമുറയോടും നമുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം ഒരു മാർഗ്ഗം ഉണ്ടാകണം. നമുക്ക് ഉള്ള ഓടകൾ മുഴുവൻ അടഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഓടകൾ അടഞ്ഞു കിടക്കുന്നു, അതുപോലെ തന്നെ കഴുകുകളെല്ലാം നാമാവശേഷമായി. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകണം. നമുക്ക് ആളുകളെ എല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു സംവിധാനം, നല്ല ഒരു ഭരണം നമുക്ക് ഇവിടെ വെള്ളം ഒഴുക്കില്ലാത്ത, വെള്ളക്കെട്ടില്ലാത്ത ഒരു നല്ല, എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റിലും വർക്ക് ചെയ്യുന്ന മുഴുവൻ റോഡുകളും ടാർ ചെയ്തുകൊണ്ട് ഒരു പുതിയ പാലായെ നമുക്ക് കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായി പോരാടാം എന്ന് മാത്രം പറഞ്ഞു. നഗരത്തിൽ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ഉണ്ടാകേണ്ട അവസ്ഥയുമുണ്ട്. നഗരത്തിലെ ജീവവായുവായ മീനച്ചിറാറിലേക്ക് മാലിന്യം വന്നെത്തുന്നു. ഇതിന് പരിഹാരമായി വർഷങ്ങൾക്ക് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ട്രീറ്റ്മെൻറ് പ്ലാന്റ്. മലിനജലമെല്ലാം വലിയ ടാങ്കിലേക്ക് ശേഖരിക്കും. ടാങ്കിലെത്തുന്ന മാലിന്യങ്ങൾ പ്ലാന്റിൽ വേർതിരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യാം. മീനച്ചിലാറിനെ സംരക്ഷിക്കാൻ പദ്ധതി നടപ്പാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. നിലവാരമുള്ള ബൈപ്പാസുകളും റിംഗ് റോഡ് പദ്ധതിയിലുണ്ടെങ്കിലും നഗരത്തിലെ തിരക്ക് കുറയുന്നില്ല. നഗരത്തിലെത്തുന്നവർക്കും വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വാഹന പാർക്കിംഗ് സ്ഥലം കണ്ടെത്തണമെന്ന ആവശ്യവും ഉയരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിർമ്മിച്ച് നൽകിയാൽ റോഡരികിലെ അനധികൃത പാർക്കിങ്ങൾ ഇല്ലാതാക്കാം. നഗരത്തിലെ പല ജംഗ്ഷനുകളിലെയും തെരുവ് വിളക്കുകൾ തെളിയാത്ത സ്ഥിതിയിലുമാണ്. ഏറെ തിരക്കുള്ള ജനറൽ ആശുപത്രി ജംഗ്ഷനിലെ ഹൈമാസ്കുകൾ മിഴിയടച്ചിട്ട് മാസങ്ങളാകുന്നു. നഗരസഭ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കോംപ്ലക്സുകൾ തുറന്നുകൊടുക്കണം. പാലാ ജനറൽ ആശുപത്രിയിൽ പൊതുജനങ്ങൾക്കായി കൂടുതൽ സൗകര്യങ്ങളും മെച്ചപ്പെട്ട സേവനവും ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. 7 പതിറ്റാണ്ട് മുമ്പ് രൂപം കൊണ്ട പാലാ നഗരസഭ നാളിതുവരെ യു ഡി എഫ് പക്ഷത്തായിരുന്നു. എന്നാൽ ഇക്കുറി നഗരസഭ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞ സാഹചര്യത്തിൽ നഗരസഭ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇവയ്ക്കെല്ലാം പരിഹാരം ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് പാലയിലെ ജനങ്ങൾ. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.